वेलकम बैक टू अवर चैनल सल्तान पेपर चानल एणी अब ना मेकअप प्रोडक्ट सेंशन कहि मूा सेंशन वेरी इंपॉर्टेंट सेंशन तौर पे रिक्वस्ट वीडियो आदमी का हाईलाइट कॉन्टोरिंग अब कुरे क्यों पर बी ड्रोईक ई आल्ला नमक परचयपड़ा कुरे पेर कौ इत मु कंसीलर्स हाईलाइट करक्टर अब नमर परचयपड़ा एन पिकचर या सैड का या संसा और सेंशन तुटे या मनसा या उद्देशिक वाले डाउट है कंसीलर्स हाईलाइट अब कंसीलर्स नमुक पल रील पल क्यों नमु उपयोग वे वाले डार्क कलर षेड ना स्किन कलर और रु षेड चल मूं षेड ता डार्क षेड नाम अब या षेड या पचय अंत कई ऐटो डार्क षेड या कलर का पेटो वाले डार्क कलर कई वे कटो इन डार्क षेड कॉन्डोरी नाम उपयोग ना स्किन ना मुखमे लीन तौर वे अलग डब चिन्ह का कुरे हईडे डार्क षेड मनसो ओर स्किन्नी कलर अुसरी ना डार्क षेडि कटी कूटिको ओके इत वे षेडो डार्क षेड ई कलर कुरचर नमक पाड़े मरकणी नमुक सीमप्लट उपयोग नमक उपयोग मनसो अब नमुक ओर समय पल स्किन् कलर अुसरी नमुक कॉन्डोरी उपयोग अलग नमुक जस्ट कंसीलर वे उपयोग कम ना पाड़े मरक इन उपयोग एल डार्क ई मूं कलर नि कंकोद अब ओर स्किन् आ री उपयोग कंसीलर अलग नमुक कॉन्डोरी वे उपयोग याद क्लिक कटियो एरते पर मेकअप वीडियो कैरानी मनसा या कॉन्डोरी हाईलाइट पर वीडियो इटे अब कूड़ा ऐडिया कूड़ल क्यों एक्सप्लेन तेज ऋपीट क्यों पेरफेक्ट पढ़ी इतमलि और कलर आो इत कंसीलर या कंसीलर पर्पस वांगा पक्षे इनिष्टिष्टप कंसीलर ऐसा या मेबलिने ऐटोष्ट कंसीलर नोत जस्ट पेट्लैन नमुक आ पाड़ी मतटीपोणी नमुक उपयोग पेट कंसीलर इतने मेबलिने ओके नि कलर चेर सेलक्टी पेरफेक्ट सूट सेलक्टा अब नमु पेटो अल करीम अलग अलग पाड़े पिंपिस् पाड़े मरकणी ना इतना सैटिंग पउडरो अगर एंपाक्ट पउडर ए चुदायटों तूत ना ए मिले सैटिंग स्प्रेडी संभव ओके अल यावर പരിചയപ്പെടുത്താം ഇത് മുഴുവൻ റെവല്യൂഷന്റെ ആൾക്കാരാണ് ഇവരെല്ലാരും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇരിക്കയാണ് ഇവരെ പറ്റി എനിക്ക് കൂടുതൽ പറയാനുണ്ട് ഇത് കണ്ടോ നല്ല ലൈറ്റർ ഷേഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ലൈറ്റർ ഷേഡ് നമ്മൾ ഉപയോഗിക്കുന്നെന്ന് വെച്ചാൽ ഹൈലൈറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലൈറ്റർ ഷേഡ് അപ്പോൾ ഈ കൺസീലറുകൾ തന്നെ ഇതിന്റെ തന്നെ നല്ല ഡാർക്കർ ഷേഡ്സ് ഉണ്ട് ഇതിന് ഇപ്പോ പല ഷേഡ്സ് ആണ് എൻ്റെ കയ്യിൽ ഇപ്പോ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ നാല് കളറുകളാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിൽ ഇവർക്ക് വ്യത്യാസം കണ്ട കളറിലെ ഇതിനെ ഹൈലൈറ്റിന് ഉപയോഗിക്കാം നല്ല നിറമുള്ളവർക്കാണെങ്കിൽ അത് കൺസീലർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പാടുകൾ മറയ്ക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ പാടുള്ളവർ ഒത്തിരി ലൈറ്റർ ഷേഡ് എടുത്ത് കൺസീലർ വാങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവത്തില്ല അത് ഒരുമാതിരി കുമ്മായം പോയി പോലെ ഇരിക്കുകയും ചെയ്യും പാടുകൾ കൂടുതൽ എടുത്ത് കാണുകയും ചെയ്യും ഒരു ഭംഗി ഉണ്ടാവത്തില്ല അതിനാണ് ഞാൻ എപ്പോഴും പറയുന്നത് സെയിം കളർ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ നാല് ഷേഡ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഒരേ സമയം കൺസീലർ ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ സെയിം കളറിനേലും ഒരു രണ്ട് ഷേഡുകൾ നിങ്ങൾ ലൈറ്റർ ഷേഡ് എടുക്കുന്നാ മാത്രമേ നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റതുള്ളൂ ഇതൊരു മാറ്റ് ഫിനിഷ് പോലെ ഈ ഹൈലൈറ്റർ നിൽക്കും പക്ഷേ അതിന് പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഷിമ്മർ എക്സ്ട്രാ ആഡ് ചെയ്യാനാണ് പറഞ്ഞു മനസ്സിലായോ ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസേ ഉണ്ടാവുള്ളൂ 4 പൗണ്ട് അല്ല 5 പൗണ്ട് താഴെയൊക്കെ ഇത് നിൽക്കത്തുള്ളൂ ഓക്കേ ഇതിന്റെ നമ്പർ ഞാൻ പറയാനാ എന്റെ ഇപ്പോ ഇരിക്കുന്ന നമ്പറുകൾ 8 C8 C10 C12
അടുത്ത ആള് എന്ന് പറയുമ്പോൾ ഇതും റെവല്യൂഷന്റെ തന്നെയായിരുന്നു. എനിക്ക് ഇതിന്റെ കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഇത് കണ്ടോ, ഇതൊരു ഓറഞ്ച് കറക്റ്റർ ആണ്. കൺസീൽ ആൻഡ് കറക്റ്റർ, അപ്പൊ കൺസീലറും ആണ് കറക്റ്ററും ആണ്. ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കരിമങ്ങല്ലി മണപ്പാടുകളിലെ നല്ല ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കളറ് ഇട്ട് കൊടുത്തതിന് ശേഷം, ഞാൻ പറഞ്ഞ മനസ്സിലായി, ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മേക്കപ്പ് പ്രൊഡക്ട്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വർക്കാവും. നിങ്ങൾ വൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ചെയ്ത് നോക്ക്, ഓറഞ്ച് കറക്റ്റർ. ഇപ്പൊ നിങ്ങൾക്ക് വേറെ കളറുകളിലും കറക്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ആ കളറിന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. പല രീതിയിൽ ഇപ്പൊ കളേഴ്സ് കിട്ടുന്നുണ്ട്. പ്രൈം ആൻഡ് റെഡി, കറക്റ്റ് ആൻഡ് കൺസീൽ എന്നും പറഞ്ഞു ഇത്രയും കാര്യങ്ങളും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ കളേഴ്സ് നിങ്ങൾ കണ്ടോ, ഒരു മിന്റ് കളറ്, അതുപോലെ ലാവണ്ടർ, വെരി ലൈറ്റ് ലാവണ്ടർ കളറ്, ഒരു വെരി ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർ, ഞാൻ പറഞ്ഞ് കൂടുതൽ കോംപ്ലിക്കേഷൻ ആകുന്നില്ല, നിങ്ങൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഓരോ കാര്യങ്ങളെ പറ്റി. അപ്പൊ നിങ്ങളുടെ കളറിന് യോജിച്ചതൊക്കെ അവർ നിങ്ങൾക്കൊന്ന് എടുത്തു തരും. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ നമുക്ക് കൺസീലറുകളും കറക്ടറും ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഒത്തിരി പാടുകളൊക്കെ ഒന്ന് മറക്കണം എന്നുണ്ടെങ്കിൽ, നല്ല ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. എക്സ്പെഷ്യലി പാർട്ടി വെയർ ആയിട്ടോ വെഡിങ്ങുകൾക്കോ ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നല്ല പോലെ തന്നെയുള്ള, ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഇതാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ പോയപ്പോ ഞാൻ പറഞ്ഞില്ല പ്രിമാർക്കിൽ നിന്ന് വാങ്ങിയതാണ്, ഇത് ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടോ, ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കണ്ടോ. ഇത്രയും കളർ നമുക്ക് എന്തായാലും നമുക്ക് വേണ്ട. ഈ കളറുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയാ, ഹൈലൈറ്റിംഗിന് വേണ്ടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ സ്ഥാനത്ത് ഞാൻ കാണിക്കാം, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞ സംഭവം മെബലിന്റെ. നോക്കിയാണേ എന്റെ സ്കിന്നുമായിട്ട് ഇപ്പൊ മാച്ചാവും, ഞാൻ ബ്ലെൻഡ് ചെയ്ത് കളഞ്ഞാല് നന്നായിട്ട് മാച്ചാവും. ചെയ്ത് കണ്ടോണേ, കണ്ടോ സംഭവം കാണാതെ പോയത് നിങ്ങൾ കണ്ടോ. പക്ഷെ ഈ കളർ ഞാൻ എണ്ണയിട്ട് തൂത്തു എന്നത് വെച്ചാലും കുമ്മായി അടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ കളറുകൾ നമ്മൾ നോക്കിയെടുക്കണം ഈ സിംഗിൾ പർപ്പസിന് വേണ്ടിയൊക്കെ. കണ്ടോ, ഇത് ഹൈലൈറ്റിംഗ് പർപ്പസിനെ കൊള്ളത്തുള്ളൂ. ഹൈലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഭാഗങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യും. മൂക്കിന്റെ തുമ്പ, ചുണ്ട്, ഈ ഭാഗം നമ്മൾ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പർട്ടിക്കുലർ പോർഷൻസ് മാത്രം നമ്മൾ, അല്ലെങ്കിൽ ഈ ഭാഗം ഒക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റർ ഷെയ്ഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ബാക്കി കാര്യങ്ങളും എല്ലാം കൂടെ വരുമ്പോഴേക്ക് ഇവൻ സുന്ദരമായിട്ടിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹൈലൈറ്റിങ്ങിനോട് താല്പര്യമില്ല, നിങ്ങളുടെ സ്കിന്നൊക്കെ സൂപ്പർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്താ പറയുന്നത്, ഇപ്പൊ ഫൗണ്ടേഷൻ പൗഡർ എളുപ്പത്തിന് വേണ്ടി ഫൗണ്ടേഷൻ പൗഡർ ഇട്ടു, അല്ലെ ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണെഴുതി, ബാക്കി എന്താ ചെയ്തു, സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇച്ചിരി ഏജ്ഡ് ആയിട്ട് ഇച്ചിരി കൂടെ പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്ന് സാഗി എന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി എന്നാ പറയുന്നത് മേക്കപ്പ് ചെയ്തൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളവർക്കൊക്കെ ചെറുതായിട്ട് ഹൈലൈറ്റർ, ഈ ഹൈലൈറ്റർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഷിമ്മറിംഗ് ഹൈലൈറ്റർ. സി, ഇതാണ് ഷിമ്മറിംഗ് ഹൈലൈറ്റർ. ഞാൻ നിങ്ങളിത് കാണിച്ചു തരുന്നുണ്ട്, നല്ല ഗ്ലോയിങ് ആണ്, ഗ്ലോയിങ് പൗഡറാണ് ഷിമ്മർ. ഇത് ഭയങ്കര എടുത്ത് ഞാൻ ചെറുതായിട്ട് നിങ്ങളെ എടുത്ത് കാണിക്കാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ ഈ ഭാഗത്ത് ഉണ്ട്, ഈ ഭാഗത്ത് കണ്ട, ഇവിടെ ഈ രണ്ട് സൈഡ് മൂക്കിന്റെ പാലത്തൊക്കെ ചെറുതായിട്ട് തൊട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒത്തിരി വേണ്ട, ഒരു ലൈൻ പോലെ. അപ്പൊ നമുക്ക് നല്ലൊരു ലിഫ്റ്റ് ആണ് മുഖത്തിന് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഒന്ന് ചെറുതായിട്ട് തൊട്ട് കൊടുക്കുക, അല്ലെ മൂക്കിന്റെ പാലത്തിന്റെ നടുവഭാഗം, ചുണ്ടിന്റെ ഭാഗം, ചിന്നിന്റെ ഇച്ചി, അങ്ങനെയൊക്കെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നണമെന്ന് ഉദ്ദേശിക്കുന്ന ഭാഗങ്ങള് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ നല്ലതായിരിക്കും. പിന്നെ അതേ നിങ്ങളുടെ പിരിയത്തിൻ്റെതേ, നമ്മുടെ ഈ പോർഷൻ പിരിയത്തിന്റെ ജസ്റ്റ് ഈ കർവിന്റെ ഭാഗത്ത് ഇട്ടുകൊടുത്താൽ നല്ല ഒരു ലിഫ്റ്റ് തോന്നും നമുക്ക്. പറഞ്ഞ് മനസ്സിലായോ? അതാണ് ഷിമ്മർ. അപ്പൊ നമ്മള് എന്റെ പല വീഡിയോസിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മളിപ്പോ ഹൈലൈറ്റ് കംപ്ലീറ്റ് മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഹൈലൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഹൈലൈറ്റ് എന്നിട്ട് ഷിമ്മറിങ് നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഒരു ബ്രഷ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ കൈ കൊണ്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഒപ്പി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഹൈലൈറ്റർ ഷിമ്മറിങ് ആയിട്ടുള്ള ഈ ഹൈലൈറ്റേഴ്സ് കണ്ടത് അതൊക്കെ നമുക്ക് പല ഷെയ്ഡുകൾ കിട്ടും കണ്ടോ. ഇതെല്ലാം അതുപോലത്തെയാണ് കണ്ടോ, കളറുകൾ കണ്ടോ, ഒരുപാട് ഷെയ്ഡുകൾ കിട്ടും, പല രീതിയിൽ കിട്ടും. ചിലതിനകത്ത് കോണ്ടോറിങ്ങും ഹൈലൈറ്ററും ബ്ലഷും എല്ലാം കൂടെ ആയിട്ട്, അതിനൊരു ഉദാഹരണമാണ് ഇത്. ഇത് കണ്ടോ, ഞാൻ കാണിക്കാം, ഹൈലൈറ്റ്, ബ്ലഷ് ആൻഡ് ബ്രോൺസ്. ബ്രോൺസും ഹൈലൈറ്റും, ബ്രോൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ നല്ല ഡാർക്ക് കളറാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ ബ്രോൺസ്, ഇതിന് ചെറിയൊരു ഷിമ്മറിങ് എഫക്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ മേക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് നമ്മൾക്ക് ഇപ്പൊ
താടി നന്നായിട്ട് ഇതായിട്ടുള്ളവരാണെങ്കിൽ എനിക്കൊക്കെ രണ്ട് താടി വരുന്നുണ്ടോ അവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ് ബ്രഷ് കൊണ്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ പോർഷൻ നമ്മുടെ ഈ ചീക്ക് ബോൺസ് ഇവിടെ നിന്ന് ലീൻ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടല്ലോ, ഈ മൂക്കിന്റെ ഈ പാലത്തിന്റെ ഭാഗം ഷാർപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈലൈറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇതാണ് ഹൈലൈറ്റർ, ഹൈലൈറ്റർ ഉപയോഗിച്ച് പാലം ഒന്ന് ശരിയാക്കാം. ഞാൻ ഈ പറഞ്ഞ ഹൈലൈറ്റിംഗ് പോയിന്റ്സ് അങ്ങനെ ചെയ്യാം. ബ്ലഷിന് ബ്ലഷ് ഉണ്ട്, അങ്ങനെ കിട്ടുന്ന പാക്കറ്റുകളും ഉണ്ട്. നമുക്ക് ചീപ്പറായിട്ടുള്ളതൊക്കെ കിട്ടും, കേട്ടപ്പം ചീപ്പറായിട്ടുള്ളത് തന്നെ ചീപ്പറായിട്ടുള്ളത് നമുക്ക് കിട്ടും കേട്ടോ. ചിലപ്പോൾ കടകളിൽ ചിലപ്പോൾ നമ്മൾ നല്ല കോസ്റ്റ്ലി ആയിട്ട് വാങ്ങുന്നതിലും വില നല്ല എഫക്റ്റ് ആയിട്ട് കിട്ടുന്ന ചിലപ്പം ചീപ്പറായിട്ടുള്ളതായിരിക്കും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. അപ്പൊ ഇങ്ങനെ കിട്ടുന്നത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇതൊക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഒരുപാട് പേര് പല രീതി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മനസ്സിലായ അത്രയും കാര്യങ്ങള്. അതുപോലെ നമുക്കത് ഇങ്ങനെയും കിട്ടും. ഇതുണ്ട് ബ്രോൺസും ഹൈലൈറ്ററുടെ തന്നായിട്ടുള്ളത്. ഇത് ലോറിയലിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, ഞാൻ പ്രൈസ് ഓർക്കുന്നില്ല, ക്ഷമിക്കുക. കണ്ടോ ഇങ്ങനെയും കിട്ടും. ഇത് കണ്ടോ ബ്രോൺസ് പൗഡർ ആണ്, ഇത് ഹൈലൈറ്റർ. ഞാൻ പറഞ്ഞ മനസ്സിലായോ, ബ്രോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള പോർഷൻസ് ആണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എടുത്തു കാണിക്കേണ്ട ഭാഗം. മനസ്സിലായോ? ഇത് പൗഡർ ഫോം, ക്രീം ഫോം പല രീതികളിൽ നമുക്ക് കിട്ടും. ഇത് ബ്രോൺസ് പൗഡർ തന്നെ മാക്സ് ഫാക്ടറിന്റെ പ്രൊഡക്റ്റ് ആണ്, കണ്ടോ. ഇതിൽ തന്നെ ഷിമ്മർ ഉള്ള ടൈപ്പ് ഉണ്ട്, മാറ്റ് ഫിനിഷ് ഉള്ള ടൈപ്പ് ഉണ്ട്. അപ്പൊ പല ടൈപ്പ് ഉണ്ട്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്റെ ഇരിക്കുന്ന വേറൊരു സംഭവമാണ് ഇത്, കണ്ടോ. ഇത് കുറഞ്ഞ എന്തൊരു പ്രൊഡക്ഷൻ കളക്ഷൻ എന്ന് പറയുന്നത്. എന്തോ ചിലപ്പോ കളർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്ക് ചിലപ്പോ ടെസ്കോയിൽ നിന്ന് അങ്ങനെ എന്തോ വാങ്ങിയതാന്ന് എനിക്ക് തോന്നി, ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിയായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് നല്ല ഷെയ്ഡുകളാണ് കാണുന്നത്, ഇത് കണ്ടോ നിങ്ങള്. ഇത് ബ്രോൺസും ഉണ്ട്, ഹൈലൈറ്ററും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഡാർക്ക് ഷെയ്ഡുകൾ ബ്രോൺസ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലാത്ത നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ വളരെ വിലക്കുറവായിരിക്കും, 3 പൗണ്ട് 4 പൗണ്ടൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഇനിയും തീർന്നിട്ടില്ല. അടുത്ത ഹൈലൈറ്റർ വരുന്നത് ലിക്വിഡ് ഹൈലൈറ്റർ. ലിക്വിഡ് ഹൈലൈറ്റർ എന്ന് പറയുന്നത് ഇതും റെവല്യൂഷന്റെ ആണ്, നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ലിക്വിഡ്. ഇതുണ്ടോ കാണാമെങ്കിൽ, ലിക്വിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഞാൻ കയ്യിൽ വെച്ച് കാണിക്കാം. ഇതേ ഞാൻ ഇങ്ങനെ വെക്കുമ്പോ തിക്കായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ഇച്ചിരി ആവശ്യമുള്ളൂ. ഇത് നമുക്ക് കൈ കൊണ്ടാണല്ലോ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു എഫക്റ്റ് ആണ്ടോ, നല്ല ഭംഗിയായിട്ട് നമുക്ക് അതിനെ ചെയ്തെടുക്കാൻ പറ്റും. സൂപ്പർ ആണ്, ഇത് നല്ലതാട്ടോ. റെവല്യൂഷന്റെ ഈ ലിക്വിഡ് ഹൈലൈറ്റർ സൂപ്പർ ആണ്. പിന്നെ അടുത്തയാളാണ് ഡെർമാകോൾ. ഇതുണ്ടോ ഡെർമാകോളിന്റെ പ്രൊഡക്റ്റ്. ഇതിനെ പറ്റി എനിക്ക് പറയാണ്, ഇതിന്റെ വില ഞാൻ മറന്നുപോയി. ഇത് ഓൺലൈനിൽ ഞാൻ വാങ്ങിയതാണ്. ഇത് വാങ്ങാൻ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഒരു പരസ്യം ഒരു സമയത്ത് എപ്പോഴും ഇങ്ങനെ 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 ഫേസ്ബുക്ക് തുറന്നാൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. കളറ് ഞാൻ എടുത്ത കളർ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു പിങ്ക് കൂടിയ ഒരു കളറാണ്. ഇത് ഞാൻ പ്രോപ്പർ കവറപ്പിന് വേണ്ടി ഞാൻ വാങ്ങിയതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മെബലിന്റെ പോലെ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച കളർ എനിക്ക് കിട്ടിയില്ല. പക്ഷെങ്കിൽ സംഭവം നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ കടകളിൽ പോയി വാങ്ങണമെന്ന്. ഇത് കടയിൽ പോയി വാങ്ങാതെ ജസ്റ്റ് ഓൺലൈനിൽ കണ്ട് വാങ്ങിയതാണ്. അതൊന്നും നമുക്ക് വർക്ക് ആവത്തില്ല. പിന്നെ നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ, കൺസീലറുകളും ഹൈലൈറ്റർ ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നുകിൽ സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ബനാന പൗഡർ, നിങ്ങൾ കണ്ടിട്ടില്ലേ റെവല്യൂഷനൊക്കെ ബനാന പൗഡറുകൾ, കോമ്പാക്ട് പൗഡർ ഇപ്പൊ സിമ്പിൾ യൂസിനായിട്ട് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ അങ്ങനെ കുറച്ച് ഐറ്റം ഉണ്ട്. അതുകൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചറിയിക്കുന്നു. ബനാന ലൈറ്റ്, ഇത് കണ്ടോ റെവല്യൂഷന്റെ ആണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പുറത്ത് ലൈറ്റ് ആയിട്ട് മാത്രം ഉപയോഗിക്കാവുള്ളൂ. എക്സ്ട്രാ പൗഡർ അവസാനം വരുമ്പോൾ നിങ്ങളത് പൊട്ടിക്കളയുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ഉപയോഗിക്കാന്നാണ്, സെറ്റിംഗ് പൗഡർ ഉപയോഗിക്കാന്നാണ്. ഇത് റെവല്യൂഷന്റെ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ടോ പ്രൈം ആൻഡ് റെഡി, ഇതും ഒരു സെറ്റിംഗ് പൗഡർ ആണ്. ഇത് പ്ലെയിൻ പൗഡർ ആണെന്ന് വെച്ചിട്ടേ കാണിക്കാം, കണ്ടോ. ഇത് ഇത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളർ, കണ്ടോ. പക്ഷെ ഈ സെറ്റിംഗ് പൗഡർ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ലൊരു ഗ്ലോയോടെ കിട്ടും നമുക്ക്, നല്ലതാ. ഇപ്പൊ മേക്കപ്പ് ഒന്നും ഇടാൻ ഒട്ടുമേ താല്പര്യമില്ലാത്ത ഇങ്ങനത്തെ പൗഡർ നല്ല മുഖമൊക്കെ നന്നായിട്ടിരിക്കുന്നവരാണ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഈ പൗഡർ ഉപയോഗിച്ചാലും നല്ലതായിരിക്കും. പിന്നെ എയർ സ്പണ്ണിന്റെ, ഇതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് സെറ്റിംഗ് പൗഡർ ആയിട്ട്. എയർ സ്പണ്ണിന്റെ ലൂസ് ഫേസ് പൗഡർ, ലൂസ് പൗഡർ കണ്ടോ, എയർ സ്പണ്ണ്. ഇത് ഒത്തിരി നല്ലതാട്ടോ,
അതുപോലെ റിമ്മലിന്റെ ഇരിപ്പുണ്ട്. ഇത് ക്ലാരിഫൈങ് പൗഡർ. നമുക്ക് അങ്ങനെ പല തരത്തിലുള്ള നമുക്ക് കിട്ടും. നിങ്ങൾക്ക് സൂട്ട് ആയിട്ടുള്ള നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഒത്തിരി മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ നിങ്ങൾക്ക് സ്കിന്നിന് ചേരുന്ന കളറൊക്കെ നോക്കി എടുക്കാന്നാണ്. അപ്പൊ സിമ്പിൾ മേക്കപ്പ് ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഒത്തിരി അങ്ങ് നീണ്ടു പോയാലും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ കൊണ്ട് നമ്മുടെ മൂന്നാമത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമ്മുടെ ഐയും നമ്മുടെ ഐബ്രോയും ലിപ്സും കാര്യങ്ങളെല്ലാം ഇനിയും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത സെക്ഷൻ നമുക്ക് ലിപ്സും അതുപോലെ തന്നെ ഐസൂടെ ചെയ്യാം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സെക്ഷൻ നമുക്ക് തീരും. പിന്നെ നമ്മുടെ കേളിംഗ് അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് പ്രൊഡക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ദിവസം ഓരോ സെക്ഷൻ അറിഞ്ഞിറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കുമല്ലോ. ഈ പ്രൊഡക്റ്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇത് കൂടാതെ അവൈലബിൾ ആണ്. എന്റെ ഈ കയ്യിലിരിക്കുന്ന ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ.